നമ്മളൊരു വാഹനം എടുക്കുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ നോക്കേണ്ടതാണ് വാഹനത്തിൻ്റെ ബോണറ്റ് പൊക്കിയിട്ട് നമ്മൾ ഇത് ഇടിച്ചതാണോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി നമ്മൾ ബോണറ്റ് തുറന്നു സ്റ്റാൻഡിൽ വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വണ്ടിയുടെ ഓയിൽ ലെവൽ ആദ്യം ചെക്ക് ചെയ്യുക. ഡോറിൻ്റെ അരികിൽ പേസ്റ്റുകൾ വെച്ച ഡോറാണോ നോക്കണം. പേസ്റ്റുകളില്ലെങ്കിൽ വണ്ടി ഇടിച്ചതായിരിക്കും. പേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി ഇടിച്ചതല്ല എന്ന് വിചാരിക്കും. ഹായ് ഫ്രണ്ട്സ്, ഞാൻ കണ്ണനാണ് കിടു മീഡിയ എന്ന്. ഞാനിപ്പോൾ ഉള്ളത് സുരേന്ദ്രൻ മേശയുടെ അടുക്കലാണ്, കാറൊക്കെ പണിയുന്നത്. യൂസ്ഡ് വണ്ടികളൊക്കെ എടുക്കാൻ പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം അതൊക്കെയാണ് നമ്മളോട് ഇന്ന് സുരേന്ദ്രൻ മേശരി പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, അത് നമുക്ക് മേശയോട് ചോദിക്കാം. നമ്മളിപ്പോൾ ആദ്യമായിട്ട് ഒരു സെക്കൻഡ് ഒരു വാഹനം എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളൊരു വാഹനം എടുക്കുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ നോക്കേണ്ടതാണ് വാഹനത്തിൻ്റെ ബോണറ്റ് പൊക്കിയിട്ട് നമ്മൾ ഇത് ഇടിച്ചതാണോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി നമ്മൾ ബോണറ്റ് തുറന്നു സ്റ്റാൻഡിൽ വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വണ്ടിയുടെ ഓയിൽ ലെവൽ ആദ്യം ചെക്ക് ചെയ്യുക. വണ്ടിയുടെ ഓയില് കറക്റ്റാണോ ഇല്ലയോ, കുറവുണ്ടോ, എങ്ങനെയുണ്ടോ നോക്കണം. റേഡിയേറ്ററിൽ വെള്ളം ഉണ്ടോ ഇല്ലയോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ് വാഹനം എടുത്തതാണോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട പരിപാടി, ഡോറിൻ്റെ അരികിൽ പേസ്റ്റുകൾ വെച്ച ഡോറാണോ നോക്കണം. പേസ്റ്റുകളില്ലെങ്കിൽ വണ്ടി ഇടിച്ചതായിരിക്കും. പേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി ഇടിച്ചതല്ല എന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ ഫ്രണ്ടിൽ എന്തെങ്കിലും തട്ടോ കാര്യങ്ങളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഷോക്ക് അബ്സർ എന്ന് വെച്ചാൽ ഷഡ് മൗണ്ട് എന്തെങ്കിലും ഇടി കൊണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സാധനത്തിൽ പേസ്റ്റുകളൊന്നും കാണത്തില്ല. ഇടിച്ചതാണെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ പേസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് വാഹനം എടുക്കാം, ഒരു പ്രശ്നവുമില്ല. വാഹനം എടുത്തു കഴിയുമ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല, ഇടിയൊന്നുമില്ലെന്നുണ്ടെങ്കിൽ, നമ്മൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വാഹനം ഒരു 3 കിലോമീറ്ററിൽ നമ്മൾ വാഹനം ഓടിക്കുക. ഓടിച്ചിട്ട് വണ്ടി സ്റ്റാർട്ടിങ് ഇട്ടുകൊണ്ട് തന്നെ ഓയിൽസ്റ്റിക്ക് പൊക്കി നോക്കുമ്പോൾ അതിനകത്തൂടെ ഓയിലോ പുകയോ വെളിയിലോട്ട് ചാടുകയാണെന്നുണ്ടെങ്കിൽ ആ വാഹനം എഞ്ചിൻ പണിയാണെന്ന് വിചാരിച്ചാൽ മാത്രം മതി. നമ്മൾ വാഹനം എടുക്കുമ്പോൾ രണ്ടാമത് ശ്രദ്ധിക്കേണ്ടതാണ് വാഹനത്തിൻ്റെ സൈഡ് കൊണ്ട് ഇടി വല്ലതും കൊണ്ടാണോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി വാഹനത്തിൻ്റെ ഡോറ് തുറന്നിട്ട് അരികുകൾ പരിശോധിക്കുക. നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും അരികുകളിൽ പേസ്റ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ വണ്ടി ഇടിച്ചതാണെന്ന് വിചാരിച്ചാൽ മതി. ഈ വാട്ടർ ചാനൽ ഭാഗത്തൊക്കെ കോട്ട ഉണ്ടാകും, അത് പ്രത്യേകം ശ്രദ്ധിച്ച് വേണം നമ്മൾ വാഹനം എടുക്കാൻ. അതേപോലെ തന്നെ ബൈക്കിലെ ഡോറും, നമ്മൾ ബൈക്കിലെ ഡോറ് തുറന്നാലും കാണാം ഇതിന് പേസ്റ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ വണ്ടി ഇടിച്ചതാണെന്ന് വിചാരിക്കുക, ഡോറ് മാറ്റി വെച്ചതാണെന്ന് വിചാരിച്ചാൽ മാത്രം മതി. വാഹനം ഇടിച്ചതിൻ്റെ കാര്യം, സാധനം മാറിയിട്ടൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഡിക്കി മാറുന്ന വിവരം, ഡിക്കി മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതേപോലെ തന്നെ പേസ്റ്റ്, ഈ എല്ലാ സ്ഥലങ്ങളിലും പേസ്റ്റ് വെച്ചിട്ടുണ്ടോ നോക്കണം. പേസ്റ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ അത് വണ്ടി ഇടിച്ചതാണെന്ന് വിചാരിച്ചാൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ വണ്ടി എടുത്തു കഴിയുമ്പോൾ ഈ ലൈറ്റിൻ്റെ അഴുതെ ഇങ്ങനെ പഞ്ച് സ്പോട്ടിംഗ് ഉണ്ടോ എന്ന് നോക്കണം. പഞ്ച് സ്പോട്ടിംഗ് ഉണ്ടെങ്കിൽ വണ്ടി ഇടിച്ചിട്ടില്ലെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ലൈറ്റ് കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിച്ചാൽ മാത്രം മതി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വാഹനം എടുക്കാം. ഞാൻ ഈ പറഞ്ഞതുപോലെ വാഹനങ്ങൾ നിങ്ങളെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ 6 കിലോമീറ്റർ നിങ്ങൾ വാഹനം ആളില്ലാത്ത സ്ഥലത്ത് നല്ലപോലെ ഓടിച്ച് നോക്കിയതിന് ശേഷം ഓയിൽ സ്റ്റിക്ക് ഊരി നോക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വാഹനം എടുക്കരുത്, അത് എഞ്ചിൻ പണിയാണ്.